സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വേദനയും ജീവിത ഭീഷണികളും ഭീകരതകളും നമ്മെ വിഴുങ്ങിക്കളയുമെന്ന് തോന്നുമ്പോൾ കണ്ണീരണിഞ്ഞുകൊണ്ടും ഭയന്ന് വിറച്ചുകൊണ്ടും അനുഷ്ഠിക്കുന്ന ഒരു ഉപായമല്ല യഥാർത്ഥത്തിൽ നോമ്പും ഉപവാസവും തപശ്ചര്യകളും എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയിൽ എമർജൻസി റൂമിലേക്ക് ഓടുന്ന ശൈലിയുമല്ല അത്. ഇന്ന് ഏഷ്യ 58:1-9 വരെ ഇത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും. കർത്താവ് ആഗ്രഹിക്കുന്ന തപശ്ചര്യകളും ഉപവാസവും എന്താണ് എന്ന്, നമ്മൾ മൂലം മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഭീകരതകളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്നു എന്ന് വിലയിരുത്തുന്നിടത്താണ് യഥാർത്ഥ ഉപവാസം ആരംഭിക്കുന്നത്. കെട്ടുകൾ പൊട്ടിക്കാനും നുകങ്ങൾ തകർക്കാനും ഈ ഉപവാസം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിത പ്രകാശം ലോകത്തെ ശോഭിതമാക്കും. ദൈവത്തിന്റെ നീതി നമ്മെ പൊതിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതാഴങ്ങളെ ദൈവത്തിന്റെ മുൻപിൽ യാഥാർത്ഥ്യ ബോധത്തോടെ വിശ്വസ്തയോടെ തുറന്നു വയ്ക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് പറയുന്നു, ഇതാ ഞാനെന്ന്. ഭക്തിയില്ലാതിരുന്നൊരു ജനതയായിരുന്നില്ല അവർ. പക്ഷേ യഥാർത്ഥ ഭക്തി എന്നത് സ്വന്തം ജീവിതത്തെ നിസ്വാർത്ഥതയോടെ വിശകലനം ചെയ്യണം എന്നുകൂടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈയൊരു ആന്തരികതയില്ലാത്ത ഭക്തിയാണ് മനുഷ്യനെ മയക്കുന്ന കറുപ്പായിട്ട് മാറുന്നത്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ. രാഷ്ട്രീയം, പൊളിറ്റിക്സ് അക്ഷരാർത്ഥത്തിൽ നഗരനിർമ്മിതിയാണത്. നമ്മൾ കെട്ടിപ്പൊക്കി ഉയർത്തുന്നവയെല്ലാം അതിൻ്റെ വിപരീത സഞ്ചാരമാണ് എരെമോസിസ്, വിജനതയിലേക്കുള്ള മരുഭൂമിയിലേക്കുള്ള പ്രയാണം. ഈ ദിവസങ്ങളിൽ നാം നോമ്പിൽ കണ്ടുവരുന്നതും അത് തന്നെയാണ്, മരുഭൂമി അനുഭവം, ഡെസേർട്ട് എക്സ്പീരിയൻസ്. പൊള്ളുന്ന ജീവിത പരിസരങ്ങളിൽ നാം സ്വയം ചെത്തിമിനുക്കി പരിശോധിച്ച് ആഴങ്ങൾ ചികഞ്ഞു നോക്കി നമ്മെ തന്നെ വിലയിരുത്തുന്ന ഒരു വിശ്വാസ ശൈലിയാണത്. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം തുറന്നിടുന്നതുപോലെയാണ്. ഒരു വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മരുഭൂമിയിൽ ജീവിക്കാനായില്ലെങ്കിൽ മരുഭൂമിയിൽ എന്ന പോലെ ജീവിക്കണമെന്ന്. ദൈവത്തിന്റെ മുൻപിൽ മറകളില്ലാതെ ഹൃദയം തുറന്നുവയ്ക്കുന്നൊരു അനുഭവമാണിത്. അവിടെ ദൈവം നമ്മെ തണലേക്ക് മറച്ചു പിടിക്കും. ഇന്ന് സങ്കീർത്തനം 51 പറയുകയാണ്, ഇങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ തുറന്നുവെച്ച തകർന്നു നുറങ്ങിയ ഹൃദയമാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലിയെന്ന്, എന്റെ ബാഹ്യ യാഗങ്ങളല്ല. സങ്കീർത്തനം 40 ചേർത്ത് വെച്ച് നോക്കൂ. നാം പരിപൂർണമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അണച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാനെന്ന്, അങ്ങയുടെ ഹിതം നിറവേറ്റാനായി ഞാൻ വന്നിരിക്കുന്നുവെന്ന്. അതേസമയം നമ്മൾ അറിയുകയാണ്, ഇതല്ലാതെ, ഇതില്ലാതെ എന്നിൽ നിന്ന് ഒരു യാഗവും ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ എന്ന്. ഹോസിയ 2 പറയുന്ന ഒരു മരുഭൂമി അനുഭവത്തിന്റെ ഇഴയടുപ്പമുണ്ട്. മണവാളനും മണവാട്ടിയും തമ്മിൽ വീണ്ടും കണ്ടെത്തുന്ന ആ സ്നേഹവായ്പ്. ഇന്ന് സുവിശേഷം ഉപവാസത്തിന്റെയും തപശ്ചര്യകളുടെയും ആഴങ്ങൾ ഈ വൈവാഹിക ആനന്ദത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് തന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചവരോട് നാഥൻ പറഞ്ഞത് മണവാളനോടൊത്തായിരിക്കുമ്പോൾ എല്ലാവരും ആനന്ദിക്കണമെന്നുമാണ്, ആ ആനന്ദത്തിൽ ഉപവാസത്തിന് സ്ഥാനമില്ല എന്നും. എന്നാൽ ഈ ദിവ്യ മണവാളൻ അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന സമയം വരും. അന്ന് അവർ ഉപവസിക്കും. സഭ ഉപവസിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഉപവാസം എന്നത് ഒരു ദുഃഖഹാരിയല്ല, അത് യഥാർത്ഥത്തിൽ നാഥനെ വിട്ടുപിരിയുന്ന ദുഃഖം നമ്മിൽ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണം. ഞാനെവിടെ, എന്റെ ദൈവം എവിടെ, എന്റെ സഹജനെവിടെ എന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുമ്പോളും ആ ദുഃഖം അടങ്ങുകയില്ല. അത് കണ്ടുപിടിച്ചു കഴിയുമ്പോഴാകട്ടെ ആ ദിവ്യ സമാഗമത്തിന്റെ ആനന്ദം തിരതള്ളുകയാണ്. അന്ന് ആരും ഉപവസിക്കേണ്ടതില്ല.